ായിരിക്കും ചുമതല. മൊഴിയെടുക്കേണ്ടവരുടെ പട്ടിക തയ്യാറാക്കാനും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. വിഷ്ണു കരുണാകരൻ ആ തീരുമാനത്തിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് പങ്കുവെക്കും വിഷ്ണു. ബനേഷ്, പ്രത്യേകിച്ചും ഈ മൊഴിയെടുക്കേണ്ടവരുടെ പട്ടിക തയ്യാറാക്കാനുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിൽ യോഗത്തിൽ ഇന്ന് തീരുമാനമായിട്ടുണ്ട്. പരാതി നൽകാത്തവരുടെ മൊഴിയും രേഖപ്പെടുത്താനാണ് പറയുന്നത്. അതായത് പ്രാഥമിക അന്വേഷണത്തിന് വേണ്ടിയാണ് ഇത്തരത്തിൽ മൊഴിയെടുക്കുക. 4 വനിതാ IPS ഉദ്യോഗസ്ഥർക്ക് മേഖല തിരിച്ച് അന്വേഷണ ചുമതല നൽകിയിട്ടുണ്ട്. ഉത്തര കേരളത്തിലും മധ്യകേരളത്തിലും പരാതികൾ അന്വേഷിക്കുന്നത് ജി പൂങ്കഴലിയും ഐശ്വര്യ ഡാംഗ്രയുമാണ്. അതോടൊപ്പം തന്നെ തെക്കൻ കേരളത്തിലെ കേസുകൾ അന്വേഷിക്കുക അജിതാബികവും മെറിൻ ജോസഫുമാണ്. ഇത്തരത്തിൽ കേസുകൾ വ്യാപകമായി അന്വേഷിക്കാനുള്ള ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. ഏതായാലും DGP അടക്കം ചേർന്ന യോഗത്തിലാണ് ഈ ഒരു തീരുമാനം നടത്തിയിട്ടുള്ളത്. ഏതായാലും പ്രധാനപ്പെട്ട എല്ലാ കേസുകളും മുതിർന്ന വനിതാ ഓഫീസർമാരുടെ നേതൃത്വത്തിലുള്ള സംഘം തന്നെ അന്വേഷിക്കണമെന്നുള്ള ആവശ്യം ഇതിൽ പറയുന്നുണ്ട്. അന്വേഷണ സംഘത്തിൽ കൂടുതൽ വനിതാ ഓഫീസർമാരെ ഉൾപ്പെടുത്തി തീരുമാനവും വന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ കേസുകളിലും പ്രത്യേക അന്വേഷണ സംഘത്തിന് കേസുകൾ അന്വേഷണ സംഘത്തിന് കൈമാറാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലോക്കൽ പോലീസ് അന്വേഷിക്കുന്ന ഈ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ടക്കം വാങ്ങി പരിശോധിക്കാവുന്നതാണ്. അതോടൊപ്പം എല്ലാവരുടെയും മൊഴിയെടുക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. കേസ് നൽകാതിരുന്നാൽ പോലും മൊഴി എടുക്കണം. അതോടൊപ്പം തന്നെ ഈ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ കേസെടുക്കണമെന്നുള്ള നിലപാടിലേക്ക് പോകാനും അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും ആരോപണം ഉന്നയിക്കുന്ന എല്ലാവരുടെയും എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. പരാതികളിൽ ഉറച്ചു നിന്നാൽ അപ്പോൾ തന്നെ വേഗത്തിൽ തന്നെ കേസെടുക്കണമെന്നുള്ള ഒരാവശ്യവും പരിഗണിക്കുന്നുണ്ട്. ഇതിനായി അന്വേഷണ ഉദ്യോഗസ്ഥനെ വേണമെങ്കിൽ ടീം വിപുലീകരിക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതോടൊപ്പം അന്വേഷണം വേഗത്തിലാക്കണമെന്നുള്ള നിർദ്ദേശമുണ്ട്. മൊഴിയെടുക്കാനുള്ള സാക്ഷിമൊഴികളും മൊഴിയും ഒക്കെ ശേഖരിക്കുമ്പോൾ തന്നെ അത് സൂക്ഷ്മമായി പരിശോധിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. കോടതിയിൽ അന്വേഷണ സംഘത്തിന് തിരിച്ചടി നേരിടാത്ത വിധത്തിൽ കേസ് കൃത്യമായി അന്വേഷിക്കണമെന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ബരേഷ്. ശരി വിഷ്ണു. ചലച്ചിത്ര മേഖല